بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشوارحه ولحواشيه ولجميع علماء الدين، اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. بركتنا من ديال بوم وضعنا الله تعالى مهان ما رايا بأخدوم دنگل അതുപോലെ തന്നെ അവരുടെ മശായിഖന്മാർ, അവരിൽ നിന്നിട്ട് നമ്മൾ വരെ എത്തി, നമ്മുടെ ഉസ്താദന്മാർ വരെയുള്ള എല്ലാ മഹാന്മാരുടെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളൊക്കെ യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. വബാഅദു, ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം തുടങ്ങിയ പ്രാരംഭ മുറകൾക്ക് ശേഷം, ഫഹാദ, ഈ പറയാൻ പോകുന്നത് ഷർഹുൻ, മുഫീദും ഫലപ്രദമായ ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ്. ഷർഹ, ഷറഹ എന്ന് പറഞ്ഞാൽ കീറി പിളർന്നു എന്നൊക്കെ അർത്ഥത്തിനാണ്. മൂലകൃതി മത്തിന് എന്ന് പറയും, അതിലെ സൂചനകളും ആഴത്തിലുള്ള അർത്ഥങ്ങളുമൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി അതിനൊന്ന് ഓപ്പറേഷൻ ചെയ്ത് വിശദീകരിക്കുന്നതിനാണ് ശറഹ് എന്ന് പറയുന്നത്. എന്തിന്റെ ശറഹാണ്? മുഫീദുൻ അലാ കിതാബി, എന്റെ തന്നെ കിതാബിന് ഫലപ്രദമാവുന്ന ഒരു ശറഹാണ്. സാധാരണഗതിയിൽ ഒരു ഗ്രന്ഥം ഒരു ഇമാമ് രചിച്ചു കഴിഞ്ഞാൽ, ഒരു കിതാബ് ഒരു മഹാനായ മുസന്നിഫ്, ഒരു ഗ്രന്ഥകാരൻ രചിച്ചു കഴിഞ്ഞാൽ അതിന് ശറഹ് എന്ന വിശദീകരണ ഗ്രന്ഥം മറ്റ് പണ്ഡിതന്മാർ തൻ്റെ കാലഘട്ടത്തിൽ തന്നെയോ തൻ്റെ ശേഷമോ ഒക്കെയാണ് സാധാരണഗതിയിൽ എഴുതാറ്. എന്നാൽ ഈ കീഴ്വഴക്കത്തിന് വ്യത്യസ്തമായ രീതിയിൽ മഹാനായ മഖ്ദൂം തങ്ങൾ, ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു, അന്നത്തെ കേരളത്തിലെ പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര രംഗത്ത് പ്രാരംഭ ഘട്ടത്തിലുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടും സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തി ദീൻ എന്ന ഒരു ചെറുകൃതി രചിക്കുകയുണ്ടായി. അത് ജനങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുകയും മഹാന്മാരായ ഉലമാക്കൾ സർവാത്മന സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇടക്കാലത്ത് പണ്ഡിതന്മാരായ ആളുകൾക്ക് പ്രയാസമില്ലെങ്കിലും വിദ്യാർത്ഥികളും സാധാരണക്കാരുമായ ആളുകൾക്ക് കാര്യങ്ങൾ വേണ്ടത്ര ഗ്രഹിക്കാൻ ആവശ്യമായ വിശദീകരണം ഈ ഖുറത്തുൽ ഐനിൽ ഇല്ല എന്ന് മനസ്സിലാക്കി അതിൽ വ്യാഖ്യാന ഗ്രന്ഥം എഴുതണം എന്ന് പണ്ഡിതന്മാരിൽ നിന്നും നിരന്തരമായി ആവശ്യം ഉയർന്നു വരികയും മറ്റാരെക്കാളും അത് ചെയ്യാൻ യോഗ്യൻ അവിടുന്ന് തന്നെയാണ് എന്ന് സ്നേഹപൂർവം മഹാന്മാരായ ഉലമാക്കൾ ബഹുമാന്യരായ മഖ്ദൂം തങ്ങളോട് ഉപദേശിക്കുകയും ഉണർത്തുകയും ചെയ്തപ്പോൾ ആ മുത്തഅല്ലിമീങ്ങളുടെയും സാധാരണക്കാരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാക്കളുടെ അപേക്ഷ മാനിച്ചുകൊണ്ടും താൻ തന്നെയാണ് ഈ ഖുറത്തുൽ ഐൻ എന്ന മൂലകൃതിക്ക് ശറഹ് എന്ന വ്യാഖ്യാന ഗ്രന്ഥം, ഫത്ഹുൽ മുഈൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം താൻ തന്നെയാണ് എഴുതുന്നത്. എന്നാൽ ഇന്തോനേഷ്യ ജാവക്കാരനായ ഒരു മഹാനായ പണ്ഡിതൻ ഫത്ഹുൽ മുഈനിന് തന്നെ മറ്റൊരു ശറഹ് എഴുതിയിട്ടുണ്ട്. എന്ന വ്യാഖ്യാന ഗ്രന്ഥത്തിന് പുറമെ മഹാനായ ജാവക്കാരനായ ഒരു പണ്ഡിതൻ എഴുതിയ മറ്റൊരു ശറഹും ഫത്വഹുൽ മുഈനിന് ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് പ്രസിദ്ധമായി, പ്രത്യേകിച്ച് ഇന്തോനേഷ്യയിലും സൗദി അറേബ്യയിലും ഒക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നതുണ്ട്.
എങ്കിലും ആധികാരികമായ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥം ഗ്രന്ഥകർത്താവ് തന്നെ രചിച്ച കിതാബാണ്. അതിന്റെ പേര് പിന്നീട് പറയും. ഷറഹുൻ മുഫീദുൻ അലാ കിതാബി അൽ മുസമ്മ ബിഖുറത്തിൽ ഐനി ബിമുഹിമാത്തി ദീൻ. ദീനിന്റെ മുഖ്യമായ കാര്യങ്ങൾ വിവരിക്കലുകൊണ്ട് കൺകുളിർമയാകുന്ന ഗ്രന്ഥം എന്നർത്ഥം വരുന്ന ഖുറത്തുൽ ഐൻ ബിമുഹിമാത്തി ദീൻ എന്ന പേരിൽ ഞാൻ രചിച്ച ചെറുകൃതിക്ക് ഫലപ്രദമായ ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ്. എന്താണ് ഈ ഷറഹിന്റെ പ്രത്യേകത? യുബയ്യിനു, ഈ ഷറഹ് വ്യാഖ്യാന ഗ്രന്ഥം വ്യക്തമാക്കും. അൽ മുറാദ്, ഖുറത്തുൽ ഐനിൽ പറഞ്ഞ ചില വാക്കുകളുടെ ചില ഇബാറത്തുകളുടെ ഉദ്ദേശം എന്താണ് എന്ന് ഈ വ്യാഖ്യാന ഗ്രന്ഥം വ്യക്തമാക്കും. വയുത്തമ്മിമുൽ മഫാദ്, ഖുറത്തുൽ ഐനിൽ ഉദ്ദേശിക്കപ്പെട്ടതായിരിക്കുന്ന മസ്അലകൾ, മഫാദ് അതിൽ നിന്ന് ലഭിക്കുന്ന ഫലപ്രദമായ മസ്അലകൾ, അതിന്റെ പൂർത്തീകരണവും ലഭിക്കും. കാരണം അതിൽ വളരെ ചുരുങ്ങിയ രത്ന ചുരുക്കം മാത്രമായിരിക്കും ഖുറത്തുൽ ഐനിൽ പറഞ്ഞത്. അതിന്റെ വിശദീകരണവും പൂർത്തീകരണവും ഉൾക്കൊള്ളുന്നതായിരിക്കും ഈ ഫത്വഹുൽ മുഈനിൽ ഉണ്ടാകുന്നത്. മാത്രവുമല്ല വയുഹസ്സിലുൽ മഖാസിദ്, ഓരോ ഇബാറത്തുകളും ഖുറത്തുൽ ഐനിന്റെ ഓരോ പ്രയോഗങ്ങളും കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട യഥാർത്ഥ ലക്ഷ്യം കരഗതമാക്കാൻ സഹായിക്കുകയും ചെയ്യും. വയുബിരിസുൽ ഫവാഇദ്, ഖുറത്തുൽ ഐനിന്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഫലപ്രദമായ പല കാര്യങ്ങളും ഈ ഷറഹ് വ്യക്തമാക്കി. സാധാരണ മുത്തല്ലിമീങ്ങളെ സംബന്ധിച്ച് വെളിവായ നിലക്ക് തന്നെ അതിനെ ഗ്രഹിക്കാൻ സഹായകമാവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു ഷറഹാണ് വസമ്മൈതുഹു, ഈ വ്യാഖ്യാന ഗ്രന്ഥമാവുന്ന ഷറഹിന് ഞാൻ നാമകരണം ചെയ്തു. ബി ഫതിഹിൽ മുഈനി ബിഷറഹി ഖുറത്തുൽ ഐനി ബിമുഹിമാത്തി ദീൻ. നീണ്ട പേരാണ്, നമ്മൾ ചുരുക്കത്തിൽ ഫതിഹുൽ മുഈൻ എന്ന് പറയുന്നെങ്കിലും മുഴുവൻ പേര് ഫതിഹുൽ മുഈൻ, സർവസഹായിയാവുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഫതിഹ്, അവൻ തുറന്നു തന്ന, അവൻ നൽകിയ വിജയം. ബിഷർഹ ഖുറത്തുൽ ഐനി ബിമുഹിമാത്തി ദീൻ, ദീനിന്റെ മുഖ്യ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് സത്യവിശ്വാസികൾക്ക് സംതൃപ്തി നൽകുന്നതായ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാവുന്ന മുഈനാവുന്ന റബ്ബിന്റെ ഫതിഹ്, വിജയം ഉൾക്കൊള്ളുന്ന വ്യാഖ്യാന ഗ്രന്ഥം എന്ന് ഫതഹുൽ മുഈനി ബിഷറഹി ഖുറത്തുൽ ഐനി ബിമുഹിമാത്തി ദീൻ എന്നാണ് ഈ ഷറഹിന് ഞാൻ പേര് വെച്ചിരിക്കുന്നത്. വഅന അസ്അലുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. അസ്അലുല്ലാഹ എന്ന് തന്നെ പറഞ്ഞാൽ മതി, ഞാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം കിട്ടാൻ. എന്നാൽ ദുആഇന്റെ സ്ഥാനമായതുകൊണ്ട് ഒന്നുകൂടി ഊന്നിപ്പറയാനും വ്യക്തമാക്കാനും വേണ്ടി വഅന അസ്അലുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് തീർച്ചയായും അങ്ങേ അറ്റത്തെ താഴ്മയോടുകൂടി യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അൽ കരീം, അൽ മന്നാൻ. അൽ കരീം, വലിയ ഔദാര്യവാനായ, മുമ്പ് നമ്മൾ പറഞ്ഞു അൽ ജവാദിന്റെ അവിടെ, യഥാർത്ഥത്തിൽ ഔദാര്യം ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ്. പ്രത്യുപകാരം ലക്ഷ്യമെക്കാതെ സൗജന്യമായി ഗുണം ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ്. അതോടുകൂടി അൽ മന്നാൻ, മിന്നത്തു ചെയ്യുന്നവൻ, ഗുണം, ഔദാര്യം, അനുഗ്രഹം കോരിച്ചൊരിഞ്ഞുകൊണ്ട് ഔദാര്യം ചെയ്യുന്നവനായ അള്ളാഹുവോട് ഞാൻ വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തിന്? ഈ ഗ്രന്ഥം കൊണ്ട് അഥവാ ഈ ഷറഹ് അത് ഉൾക്കൊള്ളുന്ന മത്തുനും ആവുന്ന ഈ കിതാബ് കൊണ്ട് വ്യാപകമായ ഉപകാരം ലഭിക്കുമാറാവണേ. എന്ത് ആമ്? ലിൽഹാസ്വത്തി വൽ ആമ്മത്തി. ലിൽഹാസ്വത്തി എന്ന് പറഞ്ഞ ഉലമാ, മുത്തഅല്ലിമീങ്ങൾ തുടങ്ങിയ ഇൽമിന്റെ അഹ്ലുകാരായ പ്രത്യേകക്കാർക്കും ഈ കിതാബ് കൊണ്ട് ഉപകാരം ലഭിക്കുമാറാവണം. വൽ ആമ്മത്തി, സാധാരണക്കാരായ മുസ്ലിം ജനസാമാന്യം, സ്ത്രീ പുരുഷ വ്യത്യാസമെന്നെ
പണ്ഡിതനെന്നോ സാധാരണക്കാരനോ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉപയോഗം ലഭിക്കും, ഉപകാരം ലഭിക്കുമാകണമേ എന്ന് ഞാൻ ഔദാര്യവാനും മഹത്തായ അനുഗ്രഹം കോരിച്ചൊരിയുന്നവനുമായ അള്ളാഹുവിനോട് എല്ലാവർക്കും ഉപകാരം ചെയ്യണേ എന്ന്. വല്ലാത്തൊരു ദുആ ആണ് ആ ദുആ. അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണമായും സ്വീകരിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഫത്വഹുൽ മുഈൻ എന്ന ഒരു മലയാളക്കാരൻ എഴുതിയ ഈ ഫിഖ് ഗ്രന്ഥം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പണ്ഡിതന്മാർ ഒരു അടിസ്ഥാന ഫിഖ് ഗ്രന്ഥമായി അംഗീകരിക്കുകയും യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും മതവിദ്യാലയങ്ങളിലും ജനലക്ഷങ്ങൾ ഇന്നും പഠിച്ചും പഠിപ്പിച്ചും കൊണ്ടും പൊതുജനങ്ങൾക്ക് അത് പ്രചരിപ്പിച്ചുകൊണ്ടും സാധാരണക്കാരും പണ്ഡിതന്മാരും മുതാലിമീങ്ങളുമായ മുഴുവൻ ആളുകൾക്കും ഇന്നും നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇന്നും അത് ഈജിപ്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ യമനില്, ഇന്തോനേഷ്യയില്, മലേഷ്യയില് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇന്നും മുസ്ലിം യൂണിവേഴ്സിറ്റികളിലും മുസ്ലിം കോളേജുകളിലും ഇസ്ലാമിക വിദ്യാലയങ്ങളിലും ഇന്നും കേരളത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല, പള്ളി ദർസുകളിൽ മുഴുവനും ഒന്നൊഴിയാതെ പള്ളി ദർസുകളിൽ ഓതുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കിതാബ്. അതാണ് ആമ്മ എന്ന നിലക്ക് ആമ്മ ഹാസ്വത്താവുന്ന ഉലമാവിനും എലുമിന്റെ അതിലുകാർ ആമ്മത്ത് കാരണം സാധാരണക്കാർ എല്ലാവർക്കും ഉപകാരം ലഭിക്കുമാറാവണമേ എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. മാത്രമല്ല വയ്യുസ്കിനനി ബിഹി, ഈ കിതാബ് കാരണം അള്ളാഹു എന്നെ താമസിപ്പിക്കുമാറാകണമേ അൽ ഫിർദൌസ്, ഏറ്റവും ഉന്നതമായ സ്വർഗമാവുന്ന ഫിർദൌസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ, ഫീദാരിൽ അമാൻ, സ്വർഗലോകത്ത്. ദാറുലമാൻ എന്നത് സ്വർഗത്തിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ്. നിർഭയത്വത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ ഭവനമാവുന്ന സ്വർഗലോകത്തെ അത്യുന്നത ഭാഗമാവുന്ന ഫിർദൌസിൽ ഈ കിതാബ് കാരണം അള്ളാഹു തമ്പുരാൻ എന്നെ താമസിപ്പിക്കുമാറാകണമേ എന്നും ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇന്നഹു അക്രമു കരീം വറഹമു റഹീം, ഔദാര്യവന്മാരിൽ ഏറ്റവും വലിയ ഔദാര്യവാനും കാരുണ്യവന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്നവനുമായ അള്ളാഹു, ആ അള്ളാഹുവിനോട് ഈ കിതാബ് കൊണ്ട് ആലിമീങ്ങൾക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരം ചെയ്യുമാറാകണമേ എന്നും ഈ കിതാബ് കാരണം ദാറുലമാനിലെ ഫിർദൌസിൽ എന്നെ താമസിപ്പിക്കുമാറാകണമേ എന്നും ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാൻ പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഖുറത്തുൽ ഐനിന്റെ ബിസ്മിയാണ്, അതിന്റെ ഷറഹ് വിശദമായി തന്നെ മഹാനവറുകൾ പറയുന്നുണ്ട്. ആ ഭാഗം ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്താൽ നാളെ ഓത. ഇന്ന് പറ്റ മുടക്കണ്ട എന്ന നിലക്കാണ്, കൃത്യസമയത്ത് തന്നെ തുടങ്ങാൻ വേണ്ടി ഒക്കെ റെഡിയായി. ഞാൻ വന്ന് ക്ലാസ്സിന് ഇരിക്കാൻ പോകുമ്പോഴാണ് വണ്ടിന്റെ ഒച്ച കേട്ടത്. നോക്കുമ്പോ ജിദ്ദയിൽ നിന്നിട്ട് പരിചയപ്പെട്ട ഞങ്ങളെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, അദ്ദേഹം ഇപ്പം അവിടെ നിന്നൊക്കെ മതിയാക്കി നാട്ടിൽ താമസമാക്കിയിട്ട് രണ്ടുമല്ലായി. അപ്പൊ ഫാമിലി സഹിതം അദ്ദേഹം കാണാൻ വരുന്നതാ. അപ്പൊ പിന്നെ ദൂരദിക്കിൽ നിന്നിട്ട് കുടുംബസമേതം വരുന്ന ഒരു സുഹൃത്തിനെയും കുടുംബത്തെയും സ്വീകരിക്കാൻ നമ്മൾ നിർബന്ധിതരാണല്ലോ. എന്നാൽ അദ്ദേഹം പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. കാരണം എന്താ, നമ്മളെ ക്ലാസ് ഇന്നെ കൊണ്ട് നിങ്ങളെ ക്ലാസ് പറ്റ മുടങ്ങണ്ട എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഏതായാലും അതുകൊണ്ട് കുറച്ച് താമസിച്ചു. പിന്നെയാണെങ്കിലും മൈക്കിന് എന്തോ ചെറിയ പ്രയാസം അനുഭവപ്പെട്ടു, പൊക്കെ എല്ലാം ശരിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും സമയം സാധാരണ ക്ലാസ് നിർത്തുകയല്ല, ചോദ്യോത്തരം നടക്കുന്ന സമയമാണ്. കുറച്ച് സമയം ചോദ്യോത്തരത്തിലേക്ക് കടന്നു വരാ. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ കഴിയുന്നതും കൃത്യസമയത്ത് തന്നെ പരമാവധി ക്ലാസ് മുടങ്ങാതെ ക്ലാസ് തുടരാൻ ശ്രമിക്കും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ ഇഹത്തിലും പരത്തിലും ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി മൈക്ക് കൈമാറുന്നു. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും.